ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് വെജിറ്റബിൾ സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീൻസ് പയർ, ക്യാരറ്റ്, വെളുത്തുള്ളി, സവോള, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ കോൺ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം ഓയിൽ ഒഴിക്കണ്ട, ഒരു സ്പൂണ് മതിയാവും. ഇതിലേക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊഴിച്ച് വഴറ്റിയെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ പച്ചക്കറികൾ സെപ്പറേറ്റ് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിഷ്ടാവും. ഇത് നന്നായിട്ട് വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. ഇതിലേക്ക് ഞാൻ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടാൻ ഒരു 15 മിനിറ്റ് എടുക്കേണ്ടി വരും. 4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചാലും കുറച്ച് ഇത് തിളച്ച് 15 മിനിറ്റ് ഇത് വെന്ത് വരുമ്പോഴത്തേനും കുറച്ച് കുറഞ്ഞു വരും, കുറുകി വരും. എന്തായാലും എത്രയാണോ നമുക്ക് സൂപ്പ് വേണ്ടത് അതിനെക്കാട്ടും 1 ഗ്ലാസ് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും വെള്ളം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 15 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 15 മിനിറ്റിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 സ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് തിളയ്ക്കാൻ വെക്കുക. കോൺഫ്ലവർ ഇട്ടുകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഇതിലേക്ക് നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ നമുക്ക് ലാസ്റ്റ് കഴിക്കുമ്പം ചേർത്താലും മതിയാവും എരിവിനനുസരിച്ച്. വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.